എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ളത് പെന്തിക്കോസ്തല സഭയിലാണ് എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഏറ്റവും അധികം ലോകത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടത് കേരളത്തിലെ പെന്തിക്കോസ്തലിലുള്ള സ്ത്രീകളാണ്. അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി, അവരുടെ വാക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി, അവരുടെ വസ്ത്രധാരണത്തിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി, അവരുടെ ആഭരണ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി, അവരുടെ ജീവിതത്തിലെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇന്ന് ഈ ആരംഭകാലത്ത്, പെന്തിക്കോസ്തിൻ്റെ ആരംഭകാലഘട്ടം മുതൽ ഇങ്ങനെ ഇങ്ങ് കടന്നു പോന്നാൽ ഒരു 10-30 വർഷം മുമ്പത്തെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ സ്ത്രീകൾ, പെന്തിക്കോസ്തൽ സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള മാനസിക സംഘർഷം, അവർ അനുഭവിച്ചിട്ടുള്ള മറ്റുള്ളവരിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള കുത്തുവാക്കുകൾ, പരിഹാസം, കളിയാക്കൽ, മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് വരെ പുറന്തള്ളപ്പെട്ട് പുറത്താക്കി നിർത്തിയ സാഹചര്യം, അത് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് അവർ ഒരു നല്ല വസ്ത്രം അല്ലെങ്കിൽ ഒരാഭരണം പോലും, ആഭരണം ധരിക്കുകയോ ധരിക്കാതിരിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഞാൻ എൻ്റെ അഭിപ്രായം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ ആദ്യ വീഡിയോയിൽ തന്നെ പറഞ്ഞു, ആഭരണങ്ങൾ ധരിക്കുകയോ ധരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് വ്യക്തിപരമായ കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുവാണ് ഞാനത് ധരിക്കുന്നില്ല എന്ന് തോന്നിയാൽ ധരിക്കണ്ട. ഇതാരും ആഭരണം ധരിക്കാൻ നിർബന്ധിക്കുന്നില്ല, എന്നാൽ ആഭരണം ഊരാൻ എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടിയില്ലെങ്കിൽ ആൾ പറഞ്ഞു, ഒരു കുറവ് നിന്നിൽ കാണുന്നുണ്ട്, നിന്റെ ആഭരണമല്ല ഊരി എറിയണം. തങ്കുബ്രദറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആഭരണമല്ല ഊരി എനിക്ക് തരൂ. ചില ന്യൂ ജനറേഷൻ ചർച്ചകൾ പറയുന്നതാണ്, നിങ്ങൾ ആഭരണം ഇടരുത്, ആഭരണമല്ല ഊരി എനിക്ക് തരൂ, ഞാനത് ഉരുക്കി എന്തെങ്കിലും ഒരു ഗോൾഡ് കോയിനാക്കിയോ അല്ലെങ്കിൽ മറ്റേ ഒരു ഗോൾഡ് പ്ലേറ്റ് ആക്കിയോ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചോളാം. നമുക്ക് അടുത്ത കൺവെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ മീറ്റിംഗ് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യാദികൾ വരുമ്പോൾ നമുക്കതെടുത്ത് വിറ്റിട്ട് കൺവെൻഷൻ നടത്താം, കൂട്ടായ്മ നടത്താം എന്നാണ് ഇവർ പറയുന്നത്. അപ്പം നിങ്ങൾ ആഭരണം ഇടാനും പാടില്ല, അത് എൻ്റെ കയ്യിലിരുന്നാൽ ഒരു കുഴപ്പമില്ല, ബാങ്കിലിരിക്കുന്ന പോലെ ഇവിടെ ഇരുന്നോളൂ. തങ്കു ബ്രദറിൻ്റെ മീറ്റിങ്ങിന് പോയിട്ട് ഒരു പവൻ്റെ ഒരു മോതിരം ഊരി ഇട്ട ഒരു സഹോദരൻ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു തോന്നി, ഊരി ഇട്ടേക്കാം, ഒരു പവൻ്റെ മോതിരം, ഇന്നത്തെ വില അനുസരിച്ച് ഒരു പവൻ്റെ മോതിരത്തിൻ്റെ രൂപ എത്ര വരും, എന്ത് നല്ല ലാഭമുള്ള ബിസിനസ്സാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ 10 പേരെ നിന്ന് 10 മോതിരം കിട്ടിയാൽ, 10 വള കിട്ടിയാൽ, 10 മാല കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കോടീശ്വരനായി. എന്ത് നല്ല ഒരു സൂത്രവിദ്യയാണെന്ന് നോക്കിയ പൈസ ഉണ്ടാക്കാൻ എന്തെല്ലാം സൂത്രവിദ്യകളാണ് ആളുകൾ ആസൂത്രണം ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഒന്ന്, പെന്തിക്കോസ്തൽ വിഭാഗത്തിലെ സ്ത്രീകൾ അനുഭവിച്ച ഒന്നാമത്തെ ചൂഷണം എന്ന് പറയുന്നത് അവർക്ക് ആഭരണം വിലക്കി എന്നുള്ളതാണ്. ആ ആഭരണം വിലക്കിയത് കൊണ്ടുണ്ടായ ദോഷങ്ങൾ എന്താണ്, ഗുണങ്ങൾ എന്താണ്? ഒന്ന്, ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് എതിലെ വേണേലും പോകാം, സ്വർണം ആരും മൊട്ടിച്ചുകൊണ്ട് പോകുകയല്ലെന്ന് നമുക്ക്, കാരണം നമ്മുടെ കയ്യിലൊന്നുമില്ല. പക്ഷെ അതുകൊണ്ടുണ്ടായ നഷ്ടം, ഈ പെന്തിക്കോസ്തൽ വിഭാഗത്തിലേക്ക് ഒരുപാട് ജനങ്ങൾ കടന്നു വരാനൊരു തടസ്സമായത്, കാരണം പല ആളുകളും പെന്തിക്കോസ്തൽ ആരാധനയോടും പ്രാർത്ഥനയോടും താല്പര്യപ്പെട്ടവരായിരുന്നു. പക്ഷേ അവർക്ക് ഈ ആഭരണം ഊരണം എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് അവർ ഇതിലേക്ക് കടന്നു വരാൻ അവർക്ക് സാധിച്ചില്ല പല ആളുകളും. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊരു ചെറിയ മാലയോ മോതിരവോ കമ്മലോ അതുപോലെ സ്വർണത്തിൻ്റെ ഒരു ശേഖരം, അവളുടെ വിവാഹപ്രായം എത്തുമ്പോഴത്തേക്കും ഒരു 5 പവൻ്റെ ഒരു 10 പവൻ്റെ ഒരു സ്വർണ ശേഖരം അവരുടെ കയ്യിലുണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് പൊതുവെ കല്യാണത്തിനൊക്കെ വരുന്ന ആളുകൾ പെണ്ണിന് സ്വർണം എത്ര കൊടുക്കും, പണം എത്ര കൊടുക്കും, സ്ഥലം എത്ര കൊടുക്കും എന്ന് ഒരു ചോദ്യമുണ്ട്. ചില ആളുകൾ പറഞ്ഞു ഞാൻ എൻ്റെ മകൾക്ക് 5 പവൻ്റെ ആഭരണം കൊടുക്കാം, അല്ലെങ്കിൽ 10 പവൻ്റെ ആഭരണം കൊടുക്കാം. പെന്തിക്കോസിൽ പല പെൺകുട്ടികളുടെയും വിവാഹം നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പൈസ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ഇതിനൊരു വലിയ സർവേ തന്നെ നടത്തിയിട്ടുണ്ട്. ഈ സർവേയിൽ എന്താ പറയുന്നതെന്നറിയോ, പെന്തിക്കോസിൽ വിഭാഗത്തിലെ പെൺകുട്ടികളെ ഇന്ന് മറ്റ് ഇതര സഭയിൽ, അതായത് CSI സഭ, മാർത്തോമ സഭ, യാക്കോബ് സഭയിലേക്ക് കെട്ടിച്ചുവിടേണ്ട ഒരു സാഹചര്യം വന്നു. ഹിന്ദു മതത്തിൽ വന്ന പല പെൺകുട്ടികളും ആ ഹിന്ദു മതത്തിലെ ആചാരപ്രകാരം തിരിച്ചുപോയി. എന്താണ് കാരണം? ഇവർക്ക് വിവാഹം കഴിപ്പിച്ചു വിടാൻ ഇവരുടെ കയ്യിൽ ഒരു സമ്പാദ്യമില്ലാതെ പോയി. അപ്പോൾ നിങ്ങൾ പറയും അത് അപ്പൻ്റെ കുഴപ്പമല്ലേ, അമ്മയുടെ കുഴപ്പമല്ലേ എന്ന് നിങ്ങൾക്ക് ന്യായം പറയാം. പെന്തിക്കോസുകാരെ കഴിഞ്ഞിട്ടേ ആളുകളുള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ഒരാവറി വിടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു ചെറിയ സമ്പാദ്യം. ഞാനീ പറഞ്ഞതിൻ്റെയൊക്കെ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. നെഗറ്റീവായിട്ട് നിങ്ങൾ ബൈബിൾ എടുത്ത് ഇങ്ങനെ കാണിക്കും, സ്വർണത്തെക്കുറിച്ച് അത് പറഞ്ഞിരിക്കുന്നു, ഇത് പറഞ്ഞിരിക്കുന്നു, പണ്ട് ഇസ്രായേൽ ജനങ്ങൾ കരിവേലകത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടിട്ടാണ് പോകുന്നത്, ഇതൊക്കെ നമ്മൾ പറയും. അതൊക്കെ നമ്മുടെ ന്യായങ്ങൾ ഒരുപാട് നമുക്ക് നിരത്താൻ പറ്റും. ഞാൻ ന്യായമല്ല പറയുന്നത്, ഞാൻ പ്രായോഗികമായ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ചില വിവരമില്ലാത്തവന്മാർ, വെളിവില്ലാത്തവന്മാർ ഇതിൻ്റെ താഴെ ഭയങ്കര മോശമായ കമൻറ്റുകളൊക്കെ ചെയ്തു വിടും. എനിക്കതൊന്നും ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണം. ഞാൻ പറഞ്ഞേ ഇത്രയേ ഉള്ളൂ, ആഭരണം വിലക്കിയതുകൊണ്ട് ഒരു സമൂഹം അല്ലെങ്കിൽ കുറേ ആളുകൾ നമ്മുടെ പെന്തിക്കോസ്റ്റൽ വിഭാഗത്തിലേക്ക് വരാൻ താല്പര്യപ്പെട്ടു, അവർ മാറിപ്പോയി. അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ ന്യൂ ജനറേഷൻ ചർച്ചകളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ന്യൂ ജനറേഷൻ ചർച്ചയിലേക്ക് ആളുകൾ പോകും. അപ്പം നിങ്ങൾ പറയും ഓ ഞങ്ങൾ ആഭരണം ധരിക്കുകയില്ല, ആഭരണത്തിന് ധരിക്കുന്നവർക്ക് തിരുവത്താഴം കൊടുക്കുകയില്ല, സ്നാനം കൊടുക്കുകയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ല. പക്ഷെ ഇപ്പം നിങ്ങൾ പ്ലേറ്റ് മാറ്റി. ഇപ്പം പ്ലേറ്റ് മാറ്റിയത് എങ്ങനെയാണ്? ഇപ്പം പറഞ്ഞ ആഭരണം ഇട്ടാലും കുഴപ്പമില്ല. കേരളത്തിലെ വലിയൊരു സഭയാണ് അസംബ്ലി ഓഫ് ഗോഡ്, AG ചർച്ച്. AG ചർച്ചിലെ എത്രയോ ആളുകൾ ഇപ്പോൾ ആഭരണം ധരിക്കുന്നവരുണ്ടെന്നറിയോ. കല്യാണത്തിൻ്റെ സമയം ആഭരണം ധരിക്കില്ല, കല്യാണം കഴിയുമ്പോൾ ആഭരണം ധരിക്കും. എനിക്ക് ഒരുപാട് പേരെ അറിയാം. AG സഭകളിൽ ഇന്ന് ആഭരണം ധരിച്ച് പ്രാർത്ഥനയ്ക്ക് പോകുന്നത് 100 കണക്കിന് ആളുകളുണ്ട്. അസംബ്ലി ഓഫ് അത് പെന്തിക്കോസ് സഭയല്ലേ, ആണ്. അപ്പം അതുപോലെ, അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ആഭരണത്തോട് താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്തു, ന്യൂ ജനറേഷൻ ചർച്ചകളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ പെന്തിക്കോസ് സഭ എന്ത് ചെയ്തു, അവരുടെ ആ പ്ലേറ്റ് ഒന്ന് തിരിച്ചു. ആ കുഴപ്പമില്ല, ആഭരണം ഇട്ടാലും കുഴപ്പമില്ല. ആ തിരുവത്താഴത്തിൻ്റെ അന്ന് മാസത്തിലൊരു ദിവസം ആഭരണം ഊരിയിട്ട് വരണം. അതുപോലെ തന്നെ സ്നാനപ്പെടുമ്പോൾ ആഭരണം എന്ന് പറയണം, സ്നാനം കഴിയുമ്പോൾ എടുത്തിടാം. അത് ഇനി കല്യാണത്തിൻ്റെ സമയത്ത് കല്യാണത്തിൻ്റെ ആ ചടങ്ങിൽ മാത്രം, അതായത് പാസ്റ്റർ ഇങ്ങനെ കൈ പിടിച്ചു കൊടുക്കുന്ന സമയത്ത് മാത്രം ആഭരണം ഇടാൻ പാടില്ല. അത് ഇനി കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷൻ്റെ സമയത്ത് നിങ്ങളൊരു മാലയോ കമ്മലോ എന്തെങ്കിലും ഇട്ടോ എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നു. അപ്പോൾ ആദ്യത്തെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചു. അപ്പോൾ ആഭരണം ഇടരുത് എന്നായിരുന്നു നിങ്ങളുടെ ചിന്തയെങ്കിൽ ഇപ്പോഴും നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. പക്ഷേ മൗനമായി കുറേ ആളുകൾക്ക് അതിന് അനുവാദം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന്, സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ട ഒരു മേഖലയാണ് ആഭരണം. അവരെ വേണ്ട, അവരെ വിലക്കി. സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്കൂളുകളിലൊക്കെ എന്തോരം നാണം കെട്ട് അപമാനിക്കപ്പെട്ട് വളർന്നു. ഈ അപമാനിക്കപ്പെട്ട് വളർന്നിട്ടുള്ള, അടിച്ചമർത്തപ്പെട്ട് വളർന്നിട്ടുള്ളവൻ പിന്നെ നന്നാവുമോ? നിങ്ങൾ പറ. നമ്മൾ ഏത് സമൂഹത്തെയാണോ അടിച്ചമർത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ ആ സമൂഹം പ്രതികരണശേഷി അവർ പ്രതികരണത്തിലേക്ക് വരും. അവരെന്ത് ചെയ്യും? ആ അടിച്ചമർത്തപ്പെട്ട ആ സാഹചര്യത്തിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവും. സ്വാതന്ത്ര്യമില്ലായ്മ ഒരു വലിയ പരാജയമാണ്. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ ചെന്നാൽ കൂട്ടുകാരികളോട് മാല മേടിച്ചിടും, കമ്മൽ മേടിച്ചിടും, അതുപോലെ ആഭരണങ്ങൾ ധരിക്കും. അപ്പോൾ പല ആളുകൾക്കും ഇതിനോട് താല്പര്യമുണ്ട്. ഒന്നാലോചിക്ക്, അപ്പോൾ ആഭരണം എന്ന രീതിയിൽ അവരെ, ഈ സ്ത്രീകളെ ചൂഷണം ചെയ്തു. കല്യാണം വിശ്വാസത്തിലേക്ക് വന്നവരെ നിർബന്ധിച്ച് ആഭരണം ഊരിച്ചു. അവർക്ക് പിന്നെ അതിനുശേഷം അവരുടെ വീടുകളിൽ പോകാൻ പറ്റിയില്ല. എൻ്റെ വീട്ടിലെ അവസ്ഥ ഞാൻ പറയാം. എൻ്റെ അമ്മയൊക്കെ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ആഭരണമെല്ലാം ഊരി. പിന്നെ ഇന്ന് വരെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിട്ടില്ല. പോകാൻ നേരത്ത് എന്തേക്ക് അവിടെ ഒരു കല്യാണം നടന്ന, അവിടെ ഒരു മീറ്റിംഗ് നടന്നാൽ പോകാൻ പറഞ്ഞാൽ പറയും, ഓ ഞങ്ങൾ ആഭരണമൊന്നുമില്ല, കഴുത്തലുമില്ല, കാതലുമില്ല, നമ്മളിതെല്ലാം പറിച്ച് പറഞ്ഞേറെ, ഇനി അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം വിട്ടു.
അപ്പനുമായിട്ടുള്ള ബന്ധം വിട്ടു, അമ്മയായിട്ടുള്ള ബന്ധം വിട്ടു, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം വിട്ടു. അപ്പൊ ഇങ്ങനെ ഈ സ്ത്രീകൾ ഇങ്ങനെ വളരെയധികം ചൂഷണം ചെയ്തു. പുരുഷന്മാർക്ക് കുഴപ്പമില്ല, ആഭരണം ധരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് ആഭരണത്തിന്റെ ആവശ്യമില്ല, മോതിരത്തിന്റെ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ചെറിയ അലങ്കാരം അവർക്ക് ആവശ്യമാണ്. അത് ഞാൻ പറഞ്ഞല്ല, സമൂഹമാണ് അതിനെ അങ്ങനെ ആക്കിയത്. ഈ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ വന്ന ഒരുപാട് പേര് ആഭരണം ധരിക്കാത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് കാണാം. ഞാൻ ആദ്യകാലത്ത് ഈ ബീഹാറിൽ വന്നപ്പോൾ ഇങ്ങനെ ആഭരണം ധരിക്കാൻ നടക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ ഇവരൊക്കെ എന്താ ആഭരണം, ഇവരെല്ലാം ബിന്ദിക്കൂസുകാരാണോന്ന് ഓർത്തു. അല്ല, ഇവിടെ പൊതുവെ ആഭരണം വളരെ കുറവാണ് ആൾ ധരിക്കുന്നത്. ഇനി അങ്ങനെ ധരിക്കുന്നവർ ആ കല്യാണ സമയത്തോ അതുപോലുള്ള ഫംഗ്ഷനിലൊക്കെ മാത്രമേ ഇവർ ധരിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ ആഭരണം എന്ന നിലയിൽ ഇവര് ചൂഷണം ചെയ്തു. അതുകൊണ്ട് ഈ വിശ്വാസ ഒരുപാട് ആളുകൾ ഈ പെന്തിക്കോസ്റ്റൽ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്നു. രണ്ട്, വസ്ത്രധാരണത്തിലുള്ള നിയന്ത്രണം. വെള്ളയും വെള്ളയും മാത്രമേ ധരിക്കാവുള്ളൂ, വെള്ള വസ്ത്രം മാത്രമേ ധരിക്കാവുള്ളൂ എന്നൊരു തീരുമാനം വന്നു. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും പോകുമ്പോഴും അതുപോലെ മറ്റേ എന്തെങ്കിലും ഒരു കാര്യാദികളിൽ പോകുമ്പോൾ വെള്ള വസ്ത്രം മാത്രമേ ധരിക്കാവുള്ളൂ. എന്റെ ചാച്ചൻ ഒരു കളർ ഡ്രസ് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീടിൻ്റെ പരിസരത്ത് വന്ന് ചോദിച്ചോ, നിങ്ങൾ പലരും പറയും നീ താങ്കൾ വലിയ വാചപടിക്കുന്ന ആളാണല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പെന്തിക്കോസ്റ്റൽ വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു മൈനസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കളർ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്നൊരു ഒരു 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 ധാരണ അവർക്ക് വന്നു. ഒരു നിയമമല്ല, ഒരു ധാരണ. എന്നാൽ പാസ്റ്റർമാർ കറുത്ത പാനാണ് ധരിക്കുന്നത്. കറുപ്പ് എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ വേഷമാണെന്ന് നമ്മൾ പറയുകയും ചെയ്യും. പക്ഷെ പകുതി നമ്മൾ കറുപ്പ് ധരിക്കും, പകുതി വെള്ളം ധരിക്കും. ഒന്നാലോചിച്ച് നോക്കി. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ആ വസ്ത്രധാരണത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം അതും അവർ നഷ്ടപ്പെടുത്തി. അപ്പൊ ഇങ്ങനെ എല്ലാ മേഖലകളിൽ ഇവർ ചൂഷണം ചെയ്തു. അടുത്തത് മൂന്നാമത്തെ ഒരു കാര്യം സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ കൺവെൻഷനുകൾ, മീറ്റിങ്ങുകൾ, വീട്ടുപ്രാർത്ഥനകളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സമൂഹമായിട്ട് ഇവരെ തരംതാഴ്ത്തി കളഞ്ഞു. ഒരു വിശ്വാസിയുടെ വീടുണ്ടെങ്കിൽ 24 മണിക്കൂറും പാസ്റ്റർ അവിടെ വരും. പിന്നെ പാസ്റ്റർക്ക് ചായയിട്ട് കൊടുക്കണം, പാസ്റ്റർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ അത് അടുത്തൊരു ചൂഷണം. ഒന്നാലോചിച്ചേക്ക്, ഞാൻ 42 വർഷമായിട്ട് പെന്തിക്കോസുകാരനായി ജനിച്ച് വളർന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. എനിക്ക് ഈ ഓരോ അനുഭവങ്ങളും അറിയാം. ഇനി ഒരു കൺവെൻഷനോ കൂട്ടായ്മകളോ മീറ്റിങ്ങുകളോ ഒക്കെ വെച്ച് അല്ലെങ്കിൽ വീട്ടുപ്രാർത്ഥന വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലുള്ള സകല പാസ്റ്റർമാരും പല സ്ഥലങ്ങളിൽ നിന്ന് വരും. വിശ്വാസിൽ ഇവരെല്ലാം മൂക്കുമുട്ട ചാപ്പാടും കഴിച്ചിട്ട് പോയി കഴിയുമ്പോൾ അവസാനം ഈ സ്ത്രീകൾക്ക് ഒരു ഒന്നും കാണുകയില്ല. നടന്ന കാര്യങ്ങളായി പറയുന്നേ. നല്ല മീൻകറിയും ഇറച്ചിക്കറിയും ഒക്കെ ഉണ്ടാക്കി വരുന്ന പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കെല്ലാം കൊടുത്ത് കഴിയുമ്പോൾ ഈ ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കിയ വീട്ടുകാരെത്തിക്കുക അല്ലെങ്കിൽ അവർക്ക് ഒരു ഒരു നല്ല ആഹാരം പോലും ഇല്ല. അടുത്തൊരു ചൂഷണം. പിന്നെ അത് കഴിഞ്ഞുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അന്നേരം അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന വെക്കും. ആ ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉപവാസ പ്രാർത്ഥനയുടെ ചെലവ് ഏതെങ്കിലും 10 രൂപ പലിശയ്ക്ക് കടം മേടിച്ചായിരിക്കും. ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്, ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. 10 രൂപ പലിശയ്ക്ക് പൈസ മേടിക്കും, എന്നിട്ട് വരുന്ന പാസ്റ്റേഴ്സിന് വണ്ടി കൂലി, ലാസ്റ്റ് ദിവസം ഇറച്ചി മീനും എല്ലാം കൂട്ടി ഒരു സദ്യ എല്ലാം കഴിയുമ്പോഴത്തേക്കും 5000 രൂപ കടം മാറാൻ വെച്ച മീറ്റിംഗ് 10000 രൂപ കടത്തിൽ അവസാനിക്കും. പിന്നെ ആ 10000 രൂപ വീട്ടാൻ വേണ്ടി രാവും പകലും കിടന്ന് അധ്വാനിക്കുകയാണ്. അന്നേരം ആയിരിക്കും വേറെ ഏതെങ്കിലും അടുത്തൊരു ഉപവാസം പറഞ്ഞാൽ നമുക്ക് ഒരു ഉപവാസ പ്രാർത്ഥന കൂടെ വെക്കാമെന്ന് പറയും. അങ്ങനെ അടുത്ത ഉപവാസ പ്രാർത്ഥന വെച്ച് കഴിയുമ്പോൾ അത് അതിൻ്റെ മേളിലൊരു കടവായി. കൂനിൻ്റെ പുറത്തൊരു ഗുരു എന്ന് പറഞ്ഞ പോലെ അടുത്തൊരു കടവായി. അപ്പം ഇങ്ങനെ ഞാൻ ഈ സത്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം. അപ്പോൾ ഈ സ്ത്രീ സമൂഹം ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ളത് പെന്തിക്കോസ്റ്റൽ സ്ത്രീകളാണ് ചൂഷണം ചെയ്യപ്പെട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ പറഞ്ഞു പോകരുത്. ഒരു സ്വന്തക്കാരുടെ വീട്ടിലൊരു കല്യാണത്തിന് പോകത്തില്ല, മറ്റുള്ളവരുടെ വീട്ടിലൊരു ആശ. അപ്പോൾ നമ്മൾ പറയും ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങത്തിന്. ആഭരണം ഊരി ഇറങ്ങിയത് ഒരു ശുശ്രൂഷയൊന്നും ക്രിസ്തുവിന് വേണ്ടി ഒരു ശുശ്രൂഷയല്ല. അതൊക്കെ ചില പാസ്റ്റർമാരുടെ തെറ്റായ പഠിപ്പിക്കലും അവരുടെ ചില തെറ്റായ ധാരണകളും അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു ചിന്ത ഞാൻ തുറന്നു പറഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ആഭരണം ധരിക്കുകയോ ധരിക്കാതിരിക്കുകയോ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. എനിക്ക് ആഭരണം ധരിക്കുന്ന ഇഷ്ടമല്ല. എനിക്കൊരു മാലയോ മോതിരമോ അതുപോലുള്ള ഒരു സാധനം ധരിക്കുന്ന എനിക്കിഷ്ടമല്ല. എന്നാൽ എൻ്റെ ഭാര്യ ആഭരണം ധരിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ഈ പറഞ്ഞു വന്ന ആശയം.
അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ വ്യക്തിപരമായ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ വന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ആ കാഴ്ചപ്പാടിൽ വന്ന വീഴ്ചയാണ് ഇന്ന് പല ആളുകളും നമ്മളെ വിമർശിക്കത്തക്ക രീതിയിൽ നമ്മൾ പരാജയപ്പെട്ടു പോയത്. ക്രിസ്തീയ വിഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ എത്ര പാസ്റ്റർമാരുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ മക്കൾ ഇന്ന് സുവിശേഷ വേല ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. 99% പാസ്റ്റർമാരുടെയും വിശ്വാസികളുടെയും മക്കൾ ഇനി ഒരു പാസ്റ്ററാകാനോ സുവിശേഷ വേല ചെയ്യാനോ താല്പര്യമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് അവർ വിദേശ രാജ്യങ്ങളെ കടന്നുപോയി നേഴ്സായി, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രൊഫഷനിലേക്ക് പോകുന്ന നേഴ്സുമാരായിട്ട് നേഴ്സായി അതുപോലെയുള്ള മേഖലയിലേക്ക് ഇവർ കടന്നു പോകാനുള്ള കാരണം എന്താണ്? ഇവർക്ക് അതിനോട് താല്പര്യമില്ലാതായി. ചില സ്ത്രീകളൊക്കെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും ഒരു പാസ്റ്റർ വിവാഹം കഴിക്കില്ല, ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല. നേരത്തെയൊക്കെ പാസ്റ്റർമാർക്കായിരുന്നു ഏറ്റവും കൂടുതൽ കല്യാണാലോചന നടക്കുന്നതായിരുന്നു. ഒരു 10-20 വർഷം മുമ്പത്തെ കഥയാണ് പറഞ്ഞത്. എല്ലാവരുടെ ആഗ്രഹം ഏതെങ്കിലും ഒരു പാസ്റ്ററെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നാണ്. ഇന്ന് പാസ്റ്റർ എന്ന പേര് പറയുന്ന ഒരുത്തിന് പെണ്ണ് പോലും കിട്ടുകയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. ആർക്കും താല്പര്യമില്ല പാസ്റ്റർമാരുടെ കൂടെ കല്യാണം കഴിപ്പിച്ചു വിടാൻ. ഞാനീ പറഞ്ഞ നുണയാണെങ്കിൽ നിങ്ങളൊന്ന് ഒരു അന്വേഷണം നടത്തി നോക്ക്, അന്നേരം അറിയാം. പാസ്റ്റർമാരുടെ കൂടെ ഇന്ന് പെമ്പിളുക്കളെ കെട്ടിച്ചു വിടാൻ ആർക്കും താല്പര്യമില്ല. കാരണം ജനം ഇന്ന് സുവിശേഷ വേലയെ വെറുത്തു, പലരും വെറുത്തു. അവർ സുവിശേഷം പറയാൻ താല്പര്യമില്ലാത്തവരായി. കാരണം എന്താണ്? മാതൃകയില്ലാത്ത ജീവിതം, ചെറുപ്പത്തിലെ അടിച്ചമർത്തപ്പെട്ട് വളർന്നതിൻ്റെ പ്രത്യാഘാതം, ജീവിതത്തിൽ ചെറുപ്രായങ്ങളിൽ തങ്ങൾ അനുഭവിക്കേണ്ട സുഖ സൗകര്യങ്ങൾ അത് വെടിഞ്ഞതിനുള്ള ഒരു പ്രതിഷേധം. ഇനി 2 ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസാണ്. അതായത് നാളെ ക്രിസ്മസാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് രാത്രി 1 മണിയായി. ഞാൻ അന്നേരമാണ് ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. 1 മണി രാത്രിയായി. ഞാൻ ചോദിക്കുന്നത്, ക്രിസ്തുമസ് ആഘോഷിക്കാൻ പെന്തിക്കോസുകാരന് വ്യവസ്ഥയുണ്ടോ? ഞാൻ ഈ 42 വർഷം ജീവിച്ചിട്ട് എൻ്റെ സഭയും എൻ്റെ മാതാപിതാക്കളും എന്നെ പഠിപ്പിച്ചത് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ലെന്നാണ് പഠിപ്പിച്ചത്. ഞങ്ങളുടെ വീട്ടിലൊന്നും ഒരിക്കലും ക്രിസ്തുമസ് ആഘോഷിച്ചിട്ടില്ല. ഞങ്ങൾ ഒരിക്കലും എൻ്റെ അപ്പൻ ഒരു ക്രിസ്മസ് ഡേ എന്ന ഒരു കേക്ക് മേടിച്ചുകൊണ്ട് വന്ന് ഇന്ന് ക്രിസ്മസാണ്, യേശുവിൻ്റെ ജന്മദിനമാണ്, നമുക്ക് കേക്ക് കട്ട് ചെയ്ത് കഴിക്കാം എന്ന് എൻ്റെ അപ്പൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അന്നുണ്ടായിരുന്ന പെന്തിക്കോസൽ സമൂഹവും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ, IPC സഭയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നു. യുണൈറ്റഡ് പെന്തിക്കോസ്റ്റൽ സഭയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നു. ആഘോഷം എന്നല്ല അവർ എഴുതിയേക്കുന്നത്, ക്രിസ്മസ് സന്ദേശം, ക്രിസ്മസ് മീറ്റിംഗ്. ക്രിസ്മസ് എന്താണ്? ഇന്ന് പെന്തിക്കോസ് സഭകള് മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കാൻ തയ്യാറായി രംഗത്ത് വന്നു. നോർത്ത് ഇന്ത്യയിൽ ആഘോഷമുണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ ക്രിസ്മസിന് ഞങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ അനുസരിച്ച് ഞങ്ങൾ മീറ്റിംഗ് നടത്തുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവമില്ലായിരുന്നു. ഇന്ന് കേരളത്തിൽ ഈ ക്രിസ്മസ് 25 കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിക്കോ, ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം ക്രിസ്മസ് ആഘോഷിച്ചിട്ടുള്ള പെന്തിക്കോസുകാരുടെ ഫോട്ടോയും പടവും എല്ലാം വീഡിയോകളും നിറഞ്ഞു കാണാം. ഇതെന്ന പിന്നെ നേരത്തെ ചെയ്യാൻ പാടില്ലായിരുന്നോ? എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇത് അനുവദിക്കാതിരുന്നത്? അന്നൊക്കെ ഇത് കൊള്ളുകയല്ലായിരുന്നു. അന്ന് ക്രിസ്മസിന്റെ അന്ന് പോലെ എൻ്റെ അപ്പനൊക്കെ ഞങ്ങളോട് പറമ്പിലിറങ്ങി പോയി പണിയിടാന്ന് പറയുമായിരുന്നു. ഒരു കരോൾ സർവീസ് വീട്ടിൽ വന്നാൽ വാതിൽ തുറക്കുകയല്ലായിരുന്നു. നിങ്ങൾക്കറിയോ, CSE-ക്കാരോ CMS-ക്കാരോ കത്തോലിക്ക സഭക്കാരോ യാക്കോറ്റുകാരോ മർത്തോമക്കാരൊക്കെ ഈ ക്രിസ്മസ് അപ്പൂപ്പനുമായിട്ടൊക്കെ വന്ന് ഇങ്ങനെ പാട്ട് പാടി കഴിയുമ്പോൾ ഞങ്ങൾ വാതിൽ തുറക്കുകയില്ലായിരുന്നു. എന്നിട്ട് അവർ കളിയാക്കി പാടിപ്പോകുന്നൊരു പാട്ടുണ്ട്, സന്തോഷ സൂചകമായി തന്നതും സ്വീകരിച്ച് ബാലകരാം ഞങ്ങളിതും പോകുന്നു എന്നൊക്കെ പറഞ്ഞവർ ഞങ്ങളെ കളിയാക്കി പാട്ട് പാടിപ്പോയിട്ടുണ്ട്. വീട്ടിൽ വാതിൽ ഉറക്കില്ല. നമ്മൾ പെന്തിക്കോസുകാരാണ്, നമുക്ക് ഈ കരോൾ കേൾക്കാൻ പാടില്ല, നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല. നമ്മുടെ കർത്താവ് ഒരിക്കൽ ജനിച്ചു, ഒരിക്കൽ മരിച്ചു, ഒരിക്കൽ അടക്കപ്പെട്ടു, ഒരിക്കൽ ഉയർത്തെന്നേറ്റു, ഇനി അത് പാടില്ല.
ഇന്ന് ആ അവസ്ഥ മാറിയില്ലേ? ഇന്ന് പെന്തിക്കോസുകാർ തന്നെ കരോൾ സർവീസ് നടത്തുന്നുണ്ട്, പെന്തിക്കോസുകാർ തന്നെ ബാൻഡ് മേളം നടത്തുന്നുണ്ട്. പണ്ട് ബാൻഡ് മേളം നടത്തിക്കൊണ്ടിരുന്നത് മറ്റ് ഇതര സഭകളായിരുന്നു, ഇന്ന് പെന്തിക്കോസുകാർ ബാൻഡ് മേളം നടത്തുന്നുണ്ട്, പെന്തിക്കോസുകാർ കരോൾ സർവീസ് നടത്തുന്നുണ്ട്, പെന്തിക്കോസുകാർ ക്രിസ്മസ് മീറ്റിംഗ് നടത്തുന്നുണ്ട്, ക്രിസ്മസിന് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്, ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്, ബർത്ത്ഡേ പാർട്ടി നടത്തുന്നുണ്ട്. ഇതൊന്നും ഒരു കാലത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഇതെല്ലാം ഇങ്ങനെ കാലഘട്ടം 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 കഴിയുമ്പോൾ ഈ സഭയിലേക്ക് കയറി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്, ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന പെന്തിക്കോസ്റ്റൽ സ്ത്രീകളാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം, അത് ഞാൻ കണ്ട് മനസ്സിലാക്കി വളർന്നുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ ഈ ആശയത്തിൽ തന്നെ നിലനിൽക്കുകയായിരുന്നു കുഴപ്പമില്ല. ഇന്ന് ആ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ച് ഇപ്പൊ എല്ലാവരും ആ മേഖലയിലേക്ക് വന്നു. കല്യാണത്തിന് നിങ്ങൾ നോക്ക് എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. പാസ്റ്റർമാരിന്ന് ഇന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്ന പാസ്റ്റർമാരൊക്കെ ഏത് സൈസ് വേഷമാണ് ധരിക്കുന്നറിയോ? വെള്ളവസ്ത്രമൊക്കെ പോയി. ഏതാ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാ എന്നറിയപ്പെടുന്ന അനിൽ കൊടിത്തോട്ടം പോലും കറുത്ത വസ്ത്രം ധരിച്ച് ഇരുന്നുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. കറുത്ത വസ്ത്രം ധരിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഒരു കാലത്ത് പെന്തിക്കോസ് സഭ പഠിപ്പിച്ചതാണ് ഈ കറുത്ത വസ്ത്രം ധരിക്കാൻ പാടില്ല, നീലവസ്ത്രം ധരിക്കാൻ പാടില്ല, രക്താംബരം പോലെ ചുവന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇന്ന് ഞായറാഴ്ച ആരാധന നിങ്ങളൊന്ന് പോയി നോക്കിക്കേ, കറുത്ത വസ്ത്രം ധരിച്ച്, ചുമന്ന വസ്ത്രം ധരിച്ച്, പച്ച വസ്ത്രം ധരിച്ച്, മോദി കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ സ്റ്റൈലായിട്ട് പാസ്റ്റർമാരൊക്കെ നിന്നല്ലേ ആരാധന നടത്തുന്നത്. ഇത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഈ പഴയ ആ ആശയങ്ങളിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ പിന്നെ ഇത് നമുക്ക് നേരത്തെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി ക്രിസ്മസും നമ്മൾ ഏറ്റെടുക്കും, കരോൾ സർവീസും ഏറ്റെടുക്കും, അതുപോലെ ഈ എല്ലാ കോപ്രാഞ്ചങ്ങളും ഏറ്റെടുക്കും. കത്തോലിക്ക സഭയിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇനി അധികം നാൾ കൂടാതെ ഈ പെന്തിക്കോസ് സഭകളിലേക്ക് വരും. അനീഷ് കാവാലം യാക്കോറ്റുകാർ പിന്നെ തിരുവത്താഴം നടത്തുന്ന പോലെ തിരുവത്താഴം നടത്തിയില്ലേ, നിങ്ങൾ ലോകം മുഴുവൻ കണ്ടില്ലേ, നീട്ടിപ്പാട്ടൊക്കെ പാടി, അത് അവർ ചെയ്യും. ഇനി ഒരു 10-20 വർഷം കഴിയുമ്പോഴത്തേക്കും മറ്റ് ഇതര സഭയിലുള്ള മർത്തോമ CSI യാക്കോറ്റ് സഭയിലുള്ള എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും പതുക്കെ 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 പെന്തിക്കോസ് സഭകളിലേക്ക് വരും. അങ്ങനെ പെന്തിക്കോസ് സഭകളും അധികം താമസിക്കാതെ ഈ എപ്പിസ്കോപ്പൽ സഭയുടെ ഒരു രീതിയിലേക്ക് ഈ സഭ എത്രയും പെട്ടെന്ന് മാറും എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചൂഷണം ചെയ്യപ്പെട്ട ഒരു സമൂഹം, ആ സമൂഹം എൽക്കാലത്തും ചൂഷണത്തിന് വിധേയരായി നിൽക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ കാര്യത്തെ നിങ്ങൾ ഒന്ന് ഓർക്കണം. അടുത്തത്, ഒരു പാസ്റ്റർ ഒരു സഭയിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത് പ്രസംഗിക്കുന്ന സ്ത്രീകളല്ലേ? ആ ഒരു രീതിയിൽ ഒരു ചൂഷണം ചെയ്യപ്പെട്ടിട്ടില്ലേ? ഈ അനീഷ് കാവാലം എന്ന പറഞ്ഞ ഒരു വൃത്തികെട്ട പാസ്റ്റർ, അദ്ദേഹം സ്ത്രീകളിടുന്ന അടിവസ്ത്രത്തിനെ വരെ കുറ്റം പറഞ്ഞ് പ്രസംഗിച്ചവനല്ലേ? സ്ത്രീകളെ തുണി ഉടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ലേ? സ്ത്രീകളുടെ ശരീര വടിവുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ലേ? സ്ത്രീകളെ കുറിച്ച് ഇത്രയും മോശമാക്കി ചിത്രീകരിച്ച് പരിഹസിച്ചത് വേറെ ഒരു മതത്തിൽപ്പെട്ടവരുമില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ അപമാനിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്ത ഇത് പെന്തിക്കോസ്റ്റ് പാസ്റ്റർമാരാണ്. ഓരോ പാസ്റ്റർമാരുടെ മീറ്റിംഗിൽ സ്ത്രീകൾക്ക് വന്നിരിക്കാൻ പേടിയാണ്, ഭയമാണ്, വൃത്തികേട് പറയും. പക്ഷേ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. ഒരിക്കൽ ഒരു സഹോദരി ഒരു ചുമല ബ്ലൗസും ഇട്ടുകൊണ്ട് ഒരു അന്ന് വേറെ ബ്ലൗസൊന്നും അന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്കിയില്ലായിരുന്നു. ഇവരൊരു ചുമല ബ്ലൗസും ഇട്ടുകൊണ്ട് പള്ളിയിലേക്ക് പോവുക, പോകുന്ന വഴിക്ക് എന്നോട് പറഞ്ഞു ഇന്നത്തെ പാസ്റ്ററുടെ പ്രസംഗ വിഷയം ഞാനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്നാ സംഭവിച്ചതെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഇന്ന് പാസ്റ്റർ എന്നെ കുറിച്ച് ആയിരിക്കും പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പള്ളിയിൽ ചെന്ന് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥനയെ കൂടി കഴിഞ്ഞപ്പോൾ ആ കറക്റ്റ് ആ സഹോദരിയെ കുറിച്ചാണ് അന്ന് പ്രസംഗിക്കുന്നത്. ഈ സഹോദരി ചുമല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. പാസ്റ്റർമാര് ബൈബിള് വായിക്കാറില്ല, കുറെ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, മെജോറിറ്റി ഓഫ് ദ പാസ്റ്റേഴ്സ് ബൈബിള് വായിക്കാറില്ല. എന്നിട്ട് ബൈബിള് വായിക്കാൻ രാവിലെ എന്നിട്ട് പുള്ളി എന്ത് പ്രസംഗമാണെന്ന് പ്രസംഗിക്കേണ്ടതെന്ന് ഇങ്ങനെ ഓർത്ത് കണ്ണു തിരുമ്പി തുറന്നു നോക്കിയപ്പോഴാണ്
പള്ളിക്കകത്ത് ഒരു സഹോദരി ചുമല ബ്ലൗസും ധരിച്ചിരിക്കുന്നു, ചുമല ബ്ലൗസും വെള്ള സാരിയും. അപ്പോൾ പാസ്റ്റർ ആരംഭിച്ചു, എന്തു ആരംഭിച്ചു, ഈരു മനസ്സുള്ളവൻ തൻ്റെ വഴിയിൽ അസ്ഥിരനാകും, മാമോനെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കാൻ പറ്റുകയില്ല, രണ്ട് വള്ളത്തെ കാലി വെച്ച് കഴിഞ്ഞാൽ വള്ളം നീങ്ങിപ്പോകും, നമ്മൾ വെള്ളത്തിൽ വീഴും. അതായിരുന്നു അന്നത്തെ പ്രസംഗം. എൻ്റെ സഭയല്ലാത്തത് കൊണ്ട് ഞാനതിന് മറുപടി പറഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ പച്ചയ്ക്ക് നല്ല മറുപടി ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുവളായിരുന്നു. ഒരു കൺവെൻഷൻ മീറ്റിങ്ങിൽ പോയി ഞാനിരുന്നിട്ട് അവിടുത്തെ പ്രസംഗം കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ലോകത്തിലുള്ള സകലരെയും കുറ്റം പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ എഴുന്നേറ്റ് പരസ്യമായിട്ട് പറഞ്ഞു, തൻ്റെയൊന്നും പ്രസംഗം കേൾക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇത്ര മണ്ടിക്കൂലി മടക്കിവിടെ വന്നിരിക്കുന്നത്, ഈ സൈസ് കോമഡി കേൾക്കാനല്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പല ആളുകളും എന്നെ അവനൊരു അഹങ്കാരം പിടിച്ചുവെന്നാണ് അവന് പറഞ്ഞിട്ടില്ലേ, ഞാൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെയുള്ളതൊന്നും കേൾക്കാൻ വേണ്ടി വന്നതൊന്നും അല്ലെന്ന് പറഞ്ഞു. നമ്മൾ വണ്ടിക്കൂലി കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കി ഇവന്മാരുടെ ഈ വളിപ്പ് കേൾക്കേണ്ട ആവശ്യമുണ്ടോ, ഈ ലാസർ ബാം മാത്യുവിൻ്റെ വളിപ്പ് കേട്ടേണ്ട ആവശ്യമുണ്ടോ, ഇതുപോലുള്ള ഉമ്മാറെ തോന്നിമാസം കേൾക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ആഭരണ വിഭാഗത്തിൽ സ്ത്രീകൾ ടാർജറ്റ് ചെയ്തു, വസ്ത്രധാരണത്തിൽ ഇവർ ടാർജറ്റ് ചെയ്തു, അതുപോലെ കൺവെൻഷനുകളും കൂട്ടായ്മകളും വെച്ച രീതിയിൽ ഇവർ ടാർജറ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ അടുത്തതാണ് പാസ്റ്റർമാർ ഞായറായി ആരാധനയുടെ സമയത്ത് മീറ്റിങ്ങുകളിൽ സ്ത്രീകളെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കും. വാസ്തവത്തിൽ ഈ സമൂഹം എത്ര അധപ്പതിച്ചു പോയി. വിവരവും വെളിവും ഉള്ളവരെ ഈ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ പെന്തിക്കോസ് പാസ്റ്റർമാരായിട്ടുള്ളൂ. മുൻനിരയിലെ പാസ്റ്റർമാരെ വിട്, ഇവന്മാരൊക്കെ വെറും സഹിത്താൻ്റെ സന്തതികളാണ്. ഇവരൊന്നും മാനസാന്തരപ്പെട്ടവരോ രക്ഷിക്കപ്പെട്ടവരോ ദൈവകൃപയുള്ളവരോ, വെറും വൃത്തികെട്ടവന്മാരും വ്യഭിചാരികളും ആഭാസന്മാരും ദ്രവ്യാഗ്രഹികളും അതുപോലെ തീറ്റപ്രിയന്മാരും ഭക്ഷണപ്രിയന്മാരും കള്ളന്മാരും മോഷ്ടാക്കളും എല്ലാ തരികടകളുള്ളവരാണ് ഈ മുൻനിര പാസ്റ്റർമാർ. അവരെ വിട്. ഇനിയെങ്കിലും ഈ പ്രസ്ഥാനം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും വെളിവും അതുപോലെ സംസ്കാരവും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നവരും മറ്റുള്ളവരെ അപമാനിക്കാതെ അവരെ കൂടത്തിൽ നിർത്തി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമൂഹത്തെ ഇന്ന് പെന്തിക്കോസ്റ്റൽ ഗോളത്തിന് ആവശ്യമാണ്. അതിനാണ് നല്ല ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ വിവരമുള്ള ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. അതുകൊണ്ട് അങ്ങനെ നല്ല ഒരു സമൂഹത്തെ, നല്ല ഒരു ലീഡേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ പ്രസ്ഥാനം നശിച്ചു പോകും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പ്രസംഗത്തിലൂടെ, വാക്കുകളിലൂടെ, വസ്ത്രധാരണത്തിലൂടെ, ആഭരണത്തിലൂടെ, മറ്റു പല രീതിയിലൂടെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഈ സമീപനം പെന്തിക്കോസ്റ്റൽ വിഭാഗം നിർത്തണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.